90 Plus My Tuition app. 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഇപ്പോൾ വരുന്ന പ്രധാന വാർത്തയിലേക്ക് ന്യൂസ് ട്രാക്ക് കടക്കുകയാണ്. ബജറ്റ് ദിനത്തിലെ പാർലമെന്റ് മാർച്ചിൽ നിന്നും പിന്മാറുകയാണ് കർഷക സംഘടനകൾ. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി സംഘർഷത്തിൽ കലാശിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. സംഘർഷമുണ്ടാക്കുന്നവരെ കണ്ടെത്തി അവരെ ഒഴിവാക്കുമെന്ന് ഭാരതീയ കിസാൻ സഭ നേതാവ് രാകേഷ് ടിക്കായത്ത് 24നോട് പറഞ്ഞു. ചെങ്കോട്ടയിലെ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ച നടൻ ദീപ് സിദ്ധു BJP പ്രവർത്തകനാണെന്നും ടിക്കായത്ത് ആരോപിച്ചു. ട്രാക്ടർ റാലിക്കിടെ സംഘർഷമുണ്ടാക്കിയ 200 പേർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. पार्लियामेंट मार्च करेगा? नहीं वो नहीं, पार्लियामेंट मार्च नहीं करेगा। नहीं अभी फ़रवरी 1 में। नहीं अभी बात करेंगे, उसका क्या हुआ है मेरी नॉलेज में नहीं है। अभी जाकर वहाँ पे हम उसको 5 बजे बताएंगे क्या है। अरे जीत सिंह तो उनका आदमी BJP का, हाँ ये तो पर्दाफाश होएगा। BJP का आदमी उन्होंने प्लान इसकी बनाई कि वहाँ पे झंडा फहराओ, हाँ वो तो पता चल गया। രാകേഷ് ടിക്കായത്താണ് 24നോട് സംസാരിച്ചത്. ഏതായാലും ഫെബ്രുവരി 1 പാർലമെന്റ് മാർച്ചിൽ രാകേഷ് ടിക്കായത്തിന്റെ സംഘടനയും ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഗാസിപ്പൂരിൽ നിന്ന് MP പ്രദീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ കിസാൻ സംഘടനകൾ, അതായത് കർഷക സംഘടനകൾക്കിടയിൽ, ഈ സംയുക്ത സമിതിക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് രാവിലെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പാർലമെന്റ് മാർച്ചിൽ നിന്ന് പിന്മാറാനുള്ളത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നെടുത്ത തീരുമാനമാണോ, അതോ അതിനപ്പുറത്തേക്ക് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് ഈ സമരത്തിന്റെ മെറിറ്റിനെ, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യത്തിന്റെ മെറിറ്റിനെയൊക്കെ തകർക്കുമെന്ന ആശങ്കയാണോ? എന്താണ് കർഷക സംഘടനകൾക്ക് ഈ തീരുമാനം അവർ പുനഃപരിശോധിക്കാൻ അവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്? വിജയകുമാർ, ഈ ഒരു കർഷക സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ഒരു പ്രചരണം വന്ന ഉടൻ തന്നെ കർഷക നേതാക്കളുമായി നമ്മൾ സംസാരിച്ചു, 24 സംസാരിച്ചു. ഈ സമയത്ത് പ്രധാനമായും ഈ പഞ്ചാബിലെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അവർ ഈ പാർലമെൻറ്റ് അടക്കം മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നേരത്തെ വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ സമര രൂപങ്ങൾ അല്ലെങ്കിൽ സമരപരിപാടികൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഘർഷം അതിനെ വളരെ ഗൗരവമായാണ് കർഷക സംഘടനകൾ കാണുന്നത്. സംയുക്ത കിസാൻ മോർച്ചയും പഞ്ചാബിൽ നിന്നുള്ള കർഷക സംഘടനകളെല്ലാം തന്നെ കാണുന്നത് വളരെ ഗൗരവമായാണ് ഇന്നലത്തെ സംഘർഷങ്ങളെ കാണുന്നത്. കാരണം സമാധാനമാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ സൗന്ദര്യം എന്നാണ് തുടക്കം മുതൽ തന്നെ ഈ കർഷക സംഘടനകൾ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന നടപടികൾ ഒരു കാരണവശാലും വച്ചുപറിപ്പിക്കാൻ കഴിയുകയില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ തന്നെ ഈ സംഘർഷം ഉണ്ടായ ഉടൻ ഇവരിറക്കിയ കർഷക സംഘടനകൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ അക്രമ സംഭവങ്ങളെല്ലാം തന്നെ അപലപിച്ചിരുന്നു. മാത്രമല്ല പുറത്തുനിന്ന് സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ ഒരു ട്രാക്ടർ പരേഡിലേക്ക് നുഴഞ്ഞു കയറി എന്നൊരു അഭിപ്രായം കൂടി ഇവർ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്തായാലും വിജയകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ മെറിറ്റിനെ ഇത് ബാധിച്ചേക്കുമെന്നുള്ള ഒരു ആശങ്ക കർഷക നേതാക്കൾക്ക് ഇടയിലുണ്ട്. ഇന്നിപ്പോൾ രാകേഷ് ടിക്കായത്ത്, ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് 24നോട് സംസാരിച്ചപ്പോൾ ഞാനത് ഇടപെട്ട ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ രാകേഷ് ടിക്കായത്ത് ഈ സംയുക്ത സമിതിയുടെ അഭിപ്രായമാണ് വിശദീകരിച്ചത്. ഇത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. 2 മണിക്കോ മറ്റോ ഈ സംയുക്ത സമിതിയുടെ ഒരു യോഗം സിംഗുവിൽ ചേരാനിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഈ തീരുമാനം ഔദ്യോഗികമായി ഈ സംയുക്ത മോർച്ച അംഗീകരിക്കുമോ? 1. 2, അതിന് പുറത്തുള്ള സംഘടനകൾ ഉണ്ടല്ലോ, ഈ സമിതിക്ക് പുറത്തുള്ള സംഘടനകൾ, അവർ ഇതിനെ സ്വാഗതം ചെയ്യുമോ, ഇതിനെ അനുകൂലിക്കുമോ? ഈ സമരം തീർക്കുന്ന കാര്യത്തിൽ തുടർ ചർച്ചകൾക്കുള്ള സാധ്യത ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇന്നലെ നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടും പിന്നെ ഇനിയുള്ള തുടർ നടപടികൾ അതെങ്ങനെ ആയിരിക്കണം സംബന്ധിച്ചും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച അടക്കം കാര്യങ്ങൾ ഇന്നത്തെ ഈ യോഗങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാബിലെ കർഷക സംഘടനകളാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. സിംഗുവിലെ കർഷക യൂണിയൻ ഓഫീസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം 2 മണിക്കാണ് പറഞ്ഞതെങ്കിലും ചിലപ്പോൾ അത് നീണ്ടുപോകാം. കാരണം ഈ പഞ്ചാബിലെ കർഷക സംഘടനകളുടെ യോഗത്തിന് ശേഷമായിരിക്കും സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ആരംഭിക്കുക. അത് അല്പം സമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യോഗത്തിലായിരിക്കും വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുക കർഷക സംഘടനകൾ. സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗത്തിൽ ഭാരതീയ കിസാൻ സഭാ നേതാവ് രാകേഷ് ടിക്കായത്തും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ കൃത്യമായും ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തരുത്, അല്ലെങ്കിൽ അത് നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് അദ്ദേഹം പറയും. കാരണം ഈ ഒരു സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷകരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഭാരതീയ കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയുടെ ഭാഗത്ത് Nundanga, Ali Avada Provocating Goody, you Sangashatil Undairnu and the Keola, Aravanangli Poli, we are the Verdunda, Eastern Guiding Lantern in the Churchill, we are the very Matalaki Bernadore, Kendra Sarkarima, even the Patavishanga, Adta, Charcharta, Ken Sarkarima, Yedo, someone Church and Arthur, the Pudin Nurdeshang and the Girundagil, other Munoto Kuga, in the Saman Chakaring Lantern, in the Churchill, we are the very number of months. Police, Irunur Latin Pere, custody led to Tunda, in the Sankarsangla by Bandapata in the Delhi police, Alpha Summit to Jetitunda. Nalareke, Delhi police, Varta Summer no Vilchitunda. Ipol Amit Shire at their Shadil, Kendra Apindramandra at their Shadil, Ipodu Savage and related to the Valapatana Pata Yogam Narakunda, IB Director Ayoga Lake Vilchu to Game Chetitunda. Enda police in a Nikam, Yengane is Samarate, Adata Divasangal, Kendra Sarkar Kaigarim Jim, Karnamida. In the Lil Turano Pogum, the order, a Kendra Sarkar, Vioji Punda, and them, other than Nadapatical Lake, our Kataka, and them, Chilamathimanga report to Jenu to Delhi, and them, Atratula Sagajari Mundo, Endan police in a Nikangal. Vijaykumar Delhi Nagarthinte Ullilekku, E. Prakshapar, Kadanu and the Valia Gauravamayittanu, Kendra Sarkar Kanunnu, Karanam. Rajate, Republic Dinamana, Etum, Suraksha, Ola, Divasamana, Ah Divasam, Vara Tandra Pradana Megalaya, Chengo Tailum, Itio Persertum, E. Karchaga, Prakshapar, our Eti and other, our Kota Kadavara and Sadichu and Radam, Undan Dandamala, Nurgan attracted my our Kota Etan, Sadichu and other, Valia, Urivici Atana, Ipod, Kanakutan, Ipod, Livkina, Suj and Egal and Dialum is Ipod IB director, Adakamula, Dosre, Bulichi, Eteragar. Chochu, the rainbow, the name, other Tola, Goroso, number water Kutimatane, Kana, the other than the Deliport Spectamarket or the Yuvatran, the FIR, Idure, register Che the Garinu, Mupathir, Daranagalana, other the Karchakarima, Undaki, Mupathir, Daranagal, Lenki Capatu, Adundana, Podumudal Nachipicha in Adakamipor, case certificate, in the ITO, Maranapata, Karchagan Adakam Pradilana, EFIR. Matra Iniport, Idumai Bandapata, Totanadori report, Idunorum, Provatare, Arstria on the Varino, Adbole, Kurda Nadodical like Kashan, the Kala Arstria, Akama like Avaka case, Adakana, Akara Pradila, Akuna, Akamada, Nadodical like police, Katakamo, and Northern in it to where the Maniculatum, the Nagamanaka, Argent Karinga, Viner, Naluper, Delhi police. Vartasamal number student, other carrying water Katima Parim and Manslak and the Matrola, E. ITO, Kashan merchant, the Savagirium, Engania merchant, in Totania, Karingal Kudi, Akaringal Kudi, Victor Vertimana, Mansaka Sadikan, and the E. Suraksha Vichema, Bandapata, Udio Circadre, Nadavadi, Undagaman, Susanakal Kudi, Iport Porto, and the Karna, Delsia National, Natra, Vichiana, Sambu, other than Vali Gorio, Taneana, Kendra Avindra Mantalanka. Vijaykumar. MB Pradeep Kumar and Delhi Varangal Nalgida Parliament to March, budget to the Vasatre, Parliament to March Num, Karsaka Sankarangal Loru Pagam, Pinma Rogiana and our Richundi Sankarsangloke, Pasatatilana, Enda Podua, Tiruman and the Samadiche in the Vagam Nerto Gudiaria, Delhi Police Kudal, Nadapati Lake Garanitunda, Irunoro Vere, Nelte Sankarsangla, my Bandapata custody Leditunda, Delhi Police in the Varta Samelam, Nalareke, Cheran, Valare, Pradhana Pata Garingal, Avarta Samel, Delhi Police, Vishadi Kirikimana, Namakarian Garino. Nusaka, Udavela Katakogan, Idavela Kisham, Nimasapatra and Munodi Ila, LDF in a UDF in a Nikangal Natakunda, Idamunani Yogam in the Cherno, Chile Tirumanangal Kaiko game Chetitunda, Rahul Gandhi, Kerala Sandarsano, Durangi Tunamaka, Vishadam Shangal Parishodika, Nusaka. Nimasavada and Yapin Munodiai, Mekala Jada Galamai, LDF Sajio Maugiana, Vatakan Mekala Jada, Avijay Rakam and Nedrutil, Kasargodo and Arabicina, the Tekken Mekala Jada, Binoy Vishutin and Nedrutil, Ernaulutun Turangum, Jada Purogamikina the Des, C2 Pachetina, Ubekashi, Charchagalum, Mundanil Narakum, C2 Pachin, personally La Purti Akumana, CPM Substance Secretary of the Vikana, Avijay Rakam and Parnu. Yes, Avijay Rakhamante Pratikaranathilekke namukku varam. Seat charchakal vegathil aarambikkanamennu yogathil NCP aavashyapettu. Pala seatil vittuveezhchayillennum samsthana adhyakshan T.P. Peedambaran madhyamangalode aavarthichu paranju ennu. Alla aankya ikondoru avashyamilllo. Karanam adinte pathil charcha nadannilla. Charcha nadakkumbol endengilam prashnangal vannalle aankya venna vendannu theermanikkunna karyullu. Palada oru aankya illa. Pala seat mansirikilla enna pathi charcha nadannilla. Vare pathi tarkam undu. I don't know if you ഇന്നുണ്ടായ മറ്റൊരു ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയുടേതാണ്. യുഡിഎഫിൽ ലീഗ് ആധിപത്യമെന്ന എൽഡിഎഫ് ആരോപണം തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി എംപി. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാൻ ഉമ്മൻചാണ്ടി തന്നെ വരണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി 24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ ഒരു വകഭേദമോ വേർതിരിവോ ഇല്ല. അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. അത് വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള ഈ കൂട്ടായ്മയാണ് എലക്ഷനെ നയിക്കാൻ പോകുന്നത്, എലക്ഷൻ നടത്താൻ പോകുന്നത്. അതിൽ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത റോളും അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും, ഹൈക്കമാൻഡ് ഉണ്ട്. അവിടെ മറ്റഭിപ്രായങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെട്ടിട്ടുമില്ല, ഇടപെടാൻ പോകുന്നുമില്ല. നേരത്തെ എ വിജയരാഘവന്റെ പ്രതികരണം നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ ആരോപണങ്ങൾ യു ഡി എഫിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിക്കുന്നതിനൊപ്പം തന്നെ എങ്ങനെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് എന്നുകൂടി വിശദീകരിച്ചു. ഈ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ പുരോഗമിക്കുന്നതിനിടെ സീറ്റ് വിഭജനവും നടത്തും, പ്രശ്നങ്ങളൊന്നുമില്ലാതെ CPM ആ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ സംസ്ഥാന തലത്തിൽ LDF രണ്ട് പ്രചരണ ജാഥകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 13-ന് കാസർഗോഡ് നിന്നും 14-ന് എറണാകുളത്തു നിന്നും ആരംഭിക്കും. രണ്ട് ജാഥകളും യഥാക്രമം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും 26-ന് സമാപിക്കും. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, ഈ സീറ്റ് വിഭജന ചർച്ചകൾ ഔപചാരികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും അനൗപചാരിക ചർച്ചകൾ, അനൗപചാരിക ധാരണകളൊക്കെ ഇടതുമുന്നണിയിൽ ഉണ്ടായി എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇന്നത്തെ LDF യോഗത്തിലും അത്തരത്തിലുള്ള അനൗപചാരിക ചർച്ചകൾ പോലും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, ഇന്നത്തെ LDF യോഗത്തിൽ NCP മാത്രമാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത്. ഈ കാര്യങ്ങൾ വേഗത്തിൽ ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് NCPക്ക് വേണ്ടി TP പീതാംബരം മാഷ് ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചത്. പക്ഷേ ഇതിനോട് പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സീറ്റ് ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാമെന്നും പക്ഷേ ഇപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നുള്ളൊരു നിലപാടുമാണ് എടുത്തത്. ഏതായാലും ജാഥകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജാഥകൾ നടക്കുന്നതിന് സമാന്തരമായി തന്നെ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് ഒരു പൊതു തീരുമാനം എന്നുള്ള നിലയ്ക്ക് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇന്ന് CPI നേതാക്കളുമായി കേരള കോൺഗ്രസ് എം നേതാക്കളുമായും CPIM കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇന്നത്തെ LDF യോഗത്തിന് ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച. ഇതിൽ CPIയും കേരള കോൺഗ്രസ് എമ്മും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന കാര്യം രണ്ട് മേഖലാ ജാഥകളാണ്. ഒരു മേഖലാ ജാഥ A വിജയരാഘവൻ നയിക്കുന്നു. അത് 13-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 26-ന് തൃശ്ശൂരിൽ സമാപിക്കും. മറ്റൊന്ന് 14-ന് ആരംഭിക്കുന്ന ജാഥയാണ്. കാനം രാജേന്ദ്രനാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകേണ്ടതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. പകരം ബിനോയ് വിശ്വമായിരിക്കും ജാഥ നയിക്കുക. ആ ജാഥ തിരുവനന്തപുരത്ത് 26-ന് സമാപിക്കും. ഈ രണ്ട് ജാഥകൾക്കും മുന്നോടിയായി സംസ്ഥാനത്തെ ആകെ സംഘടനാ സംവിധാനത്തെ ഉണർത്താൻ കഴിയുന്ന രീതിയിലുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വീടുകൾ കയറിയിറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബൂത്ത് തലത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഓരോ നിയോജക മണ്ഡലങ്ങളിലും ജാഥകൾക്ക് സ്വീകരണം നൽകും. സ്വീകരണങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വിളംബരം എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇന്ധന വില വർധനവിനെതിരായിട്ടുള്ള സമരവും സമാന്തരമായി സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ നിലയിൽ എല്ലാ രൂപത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. സംഘടനാ സംവിധാനത്തെ ആകെ ഉണർത്തുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, NCPയിലെ തർക്കമുള്ള തർക്കങ്ങൾ, അത് LDFിൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും അക്കാര്യത്തിലും പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇന്ന് NCP നേതൃത്വം മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ മുൻ നിലപാടുകളിൽ നിന്ന് അയയുന്ന ഒരു സമീപനമാണ്. അതായത് ശരത് പവാർ പറയുന്നതാണ് അന്തിമ തീരുമാനം എന്നുള്ളതാണ്. LDFിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഇല്ല എന്നും TP പീതാംബരൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മറ്റ് സീറ്റുകൾ, അതായത് മറ്റെന്തെങ്കിലും ഒരു ഓഫറിന്റെ പുറത്ത് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അത്തരം ഓഫറുകൾ വരട്ടെ, അപ്പോൾ നോക്കാമെന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇന്ന് രാവിലെ പി കെ കുഞ്ഞാലിക്കുട്ടി 24-ന് നൽകിയ അഭിമുഖത്തിൽ CPM എങ്ങനെയാണ് ഈ വിഷയത്തെ വർഗീയ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന മട്ടിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് UDFിൽ ലീഗാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് തുടർച്ചയായി ഇടതുമുന്നണിയും CPM Arovicha, Adel BJP, Ade, Astria, Nilabata, Swigaricha, Vargia, Ruvigarnathan, Shumikunu, and the Irenu, Pika Kunyalikutu, Aro, Natinde, Urupodusopa, Minikitonu, in the Evijako, Mathemala Kandapodum, League in the Apramatitum, Samanticha Paramarsham, Adama Avartichu in the Tonuale, Dartatil, Atharamur Astria, Sagajaritle, Garing Latika and Ulanikam, it doesn't win any particular CPM, Sajioma, Ipodum Nilanurtunda. Name Tadesha Therapenda would unboth in Adisana CPM or in the Labadi Karatal Swigger Chicken, Innum Avarta Samanadal Arabanam, either League in Anna, UDFL Aparmaditum Inula Arabanam, Avartikina, Samivana, Avijaragon Swigger, Matavella, BJP Dream, Shaktamatala, Vimersangal Nechu, either Tadesha Therapil, BJP Mai, Uru Parocha Dharana, Congress Sundakirno, other Nemasava Therapil, Turan Kadimana, our Pradeshik in the Parjan Sheshamana, Shaktamai Bashil, Muslim League on UDFL Karangal. നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ചത് മാത്രമല്ല വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അത് എല്ലാ കാലത്തും യുഡിഎഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അത് ഇത്തവണ യുഡിഎഫിന് വലിയ തിരിച്ചടിയാകും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം വെച്ചുപുലർത്തിയിരുന്നു രാഷ്ട്രീയമായി ദിശ തെറ്റിപ്പോയ ഒരു മുന്നണിയാണ് യുഡിഎഫ് എന്നുള്ളതാണ് ഇന്ന് എ വിജയരാഘവൻ ആരോപിച്ചത് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഉന്നയിച്ചുവെങ്കിൽ പോലും സോളാർ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞില്ല അതൊരു സർക്കാർ കാര്യം മാത്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കാനും അദ്ദേഹം നിന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് എൽഡിഎഫിന്റെ ഒരു രീതി എന്ന് പറയുന്നത് സോളാർ വിഷയത്തിൽ പ്രതികരണങ്ങൾക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വശത്ത് UDF വളരെ കൃത്യമായി കാര്യങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുകയും സർക്കാർ നിലപാടിനെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു സർക്കാർ കാര്യം മാത്രമാണ് എന്ന സാധാമട്ടിൽ തള്ളിക്കളയുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ LDF സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് വ്യക്തമായിരുന്നു ഏതായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഒരു തുടർഭരണം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് LDF കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് Tanesh Sambiana, Viverical Nalgida, in the Idadumunani Yogam, Uritatil Nirnaikam, and Rastreema, UDF in Engre, Akarvikanam and the Karatil, Kurekudi Kritida, Idadumunani, Yogatil Undai and the Venamul, Karidenda, Opam the Ne, Mekala Jadakalomai, Kurekudi Taretatileka, Terenidamunbu Sajio Maganum, Idadumunani Yogatil, Tirumanamai Tunda Polum, NCP or the person of Madavata Kitakuiana, NCP in the seat Charcha, Munot Vechangilum, other Kurachudi Karieta and the Levada Mukhamandri, Idadumunani Yogatil, Swigaricha Nana, Tiruvananthapuram Bureau. Report ചെയ്യുന്നത് വിശദാംശങ്ങളാണ് തനേഷ് തമ്പി നൽകിയത് ഒരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അതും ഒരു രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് തൊടുപുഴയിൽ പിജെ ജോസഫിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പ്രത്യേക യോഗം ചേർന്നു സീറ്റിന്റെ കാര്യത്തിൽ സ്റ്റാറ്റസ് ക്വോ തുടരണമെന്നാണ് പിജെ ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൽസ്ഥിതി തുടരണം 15 സീറ്റ് വേണമെന്ന് തന്നെയാണ് പിജെ ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മകൻ അപ്പു ജോൺ ജോസഫ് ഇത്തവണ മത്സരിക്കില്ല എന്ന് പിജെ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ നടക്കുന്ന ഉഭയകക്ഷി യോഗത്തിൽ ജോയ് എബ്രഹാമും മോൻസ് ജോസഫും പിജെ ജോസഫുമാണ് കേരള കോൺഗ്രസിനെ പ്രതികരിക്കുന്നത് സീറ്റുകൾ വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പിജെ ജോസഫ് അറിയിച്ചിട്ടുണ്ട് നമുക്ക് പിജെ ജോസഫിന്റെ പ്രതികരണം കേൾക്കാം നമ്മൾ കഴിഞ്ഞ തവണത്തെ 15 സീറ്റ് തന്നെയാണ് ആവശ്യപ്പെടുന്നത് Yes, status quo. That's the page of Parana. Nale, or the UDF in Valan Ranagamana, Ubekashi Charchakal, Aubajarigama UDF, Tudangi Vekugana, or a Padana Patrastri article, Nala Malpadishi game Chinunda. Delhi, Kashaka Samaratil in the Pankata, Yogendra Yata Vadaka, Munpadu Kedre, FIA, Register Jedu and Dana, Ipol Verna, Etom Pratana Pata, Varta, Newstracker, Ivada Saniku Yana.